Hi dears, Assalamualaikum, Namaskaram. Inna namal cheyyan povunnathu almond cake recipe aanu. Almond essence onnu cherkkathu thanne nalla almond inde flavor odu koodiittu oru adipoli almond sponge cake enganeyanu thayaarakkunne nokka. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് അര കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് ആൽമണ്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ആൽമണ്ട് ഫ്ലോർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് ഇളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പയിലിട്ടിട്ട് ഒന്ന് രണ്ട് തവണ അരിച്ചെടുക്കുക. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുക. മീഡിയം സൈസിലുള്ള റൂം ടെമ്പറേച്ചറുള്ള രണ്ട് മുട്ട എടുത്തത്. ഇതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസും ഒരു കാൽ കപ്പ് പഞ്ചസാരയും ചേർക്കാം. കാൽ കപ്പ് എന്ന് പറയുമ്പം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കുന്നൊന്നുമില്ല. എന്നിട്ട് ഒരു എഗ് ബീറ്റർ വെച്ച് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ഒരു ക്രീമി ആവുന്ന വരെ പതപ്പിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ കുറേശ്ശെ ചേർത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച ബാറ്ററിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു പാലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ തിരിച്ച് ബാറ്ററിലോട്ടേക്ക് തന്നെ ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്കിംഗ് പാനിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. താഴത്ത് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് മൈദ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ നല്ല ഹൈറ്റ് ഉള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ പാനിലും ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് നന്നായിട്ട് തന്നെ ആൽമണ്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൽമണ്ട് കളിയൊക്കെയല്ല, അതുകൊണ്ട് നമുക്കിതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മുകളിൽ കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഗ്യാസ് സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു തട്ടിറക്കി വെച്ച് അതിൻ്റെ മേലെ വേണം നമ്മൾ ഈ കേക്ക് പാന് ഇറക്കി വെക്കാൻ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി അവനിലാണെങ്കിൽ ഒരു 170-180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 20-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് പാന് ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ടാകുമ്പം മോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമ്മളിതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ബട്ടറിൻ്റെ ആ ഒരു ഫീലാണ്. പിന്നെ അതുപോലെ തന്നെ ആൽമണ്ടിൻ്റെ നല്ല ഫ്ലേവറും കിട്ടും. നിങ്ങൾക്കിത് ഒരു ടീ കേക്കായിട്ട് കഴിക്കാം, അല്ല എന്തെങ്കിലും ഐസിങ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.